കൊടൈക്കനാൽ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. കൊടൈക്കനാലിന് 10-30 കിലോമീറ്റർ ചുറ്റളവിൽ അധികം ടൂറിസ്റ്റുകളൊന്നും കടന്നു ചെല്ലാത്ത കുറച്ച് കിട്ടില്ല സ്പോട്ടുകളുണ്ട്. മാജിക് മഷ്റൂമിനൊക്കെ പേര് കേട്ട പൂണ്ടി അതിലൊന്നാണ്. ഇന്ന് നമ്മൾ പോകുന്നത് പൂണ്ടിയിലേക്കാണ്. മാജിക് മഷ്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനോ നമ്മുടെ ഈ ചാനലോ യാതൊരു തരത്തിലും ലഹരി പദാർത്ഥങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ ജസ്റ്റ് ഫോർ ആൻ ഇൻഫർമേഷൻ. കൊടൈക്കനാലിലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ട്രക്കിംഗ് സ്പോട്ടായ വെള്ളഗവിയിലേക്ക് തലേന്ന് പോയതിൻ്റെ ക്ഷീണവും ആ ഒരു ഹാങ് ഓവറൊക്കെ മാറ്റാൻ വേണ്ടിയാണ് അമീനും ശ്രീയും ഞാനും അടങ്ങുന്ന മൂവർ സംഘം പൂണ്ടിയിലേക്ക് തിരിച്ചത്. പൂണ്ടി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പ്ലാൻ ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒരു ഡ്രൈവ്, അതല്ലെങ്കിൽ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് അവിടുത്തെ ഒരു വില്ലേജ് ലൈഫൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം. ഞങ്ങളുടെ പ്ലാൻ അവിടെ പോയി സ്റ്റേ ചെയ്യുക എന്നുള്ളതായിരുന്നു. കൊടൈക്കനാലിൽ നിന്ന് ഗുണ കേവും പില്ലർ റോക്കും ഒക്കെ പോകുന്ന വഴിക്ക് ഒരു 13 കിലോമീറ്റർ വരുമ്പോഴാണ് നമുക്ക് പൂമ്പാറയിലേക്കുള്ള ഒരു ഡീവിയേഷൻ കാണാൻ പറ്റുന്നത്. ആ റോഡിൽ കൂടെയുള്ള യാത്ര തന്നെ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കും, അതുപോലെ നല്ല വൃത്തിയുള്ള റോഡാണ്. പൈൻ മരങ്ങളുടെ ഇടയ്ക്ക് കൂടെ ഒക്കെയുള്ള ഒരു യാത്ര, അത് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആണ്. ആ വഴിയിലൂടെ ഒരു 3 കിലോമീറ്റർ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും അവിടെ ഒരു പളനിമല വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നോക്കിയാൽ പളനിമല നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് അടുത്തുള്ളവരെ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞായിരുന്നു. പിന്നെ ഹിൽ സ്റ്റേഷനിലേക്ക് പോപ്പുലർ അട്രാക്ഷനായ നല്ല ചായയും ബ്രെഡ് ഓംലെറ്റും ഒക്കെ കിട്ടുന്ന കടകൾ ഈ വഴിക്കൊക്കെ സുലഭമാണ്. ആ വ്യൂ പോയിന്റിലും അങ്ങനെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ അടിച്ച് പിന്നെ അതിലേതിലേയും വരുന്ന എല്ലാ ഫാമിലീസാണ് ബാച്ചിലേഴ്സിനെ വളരെ വിരളമായിട്ടാണ് കണ്ടത്. പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരുണ്ടായിരുന്നു. ഇവരൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയല്ല, ജസ്റ്റ് ഒരു ഡ്രൈവ് ആണ് ഈ റൂട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹലോ, ഞങ്ങൾ ഒരു ടീം ബാംഗ്ലൂരിൽ വന്നിരിക്കും. കൊടൈക്കനാൽ ഒരു ഹോളിഡേ ട്രിപ്പ്. വി എൻജോയ് ദ ക്ലൈമറ്റ്, ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. വി നെവർ എക്സ്പെക്റ്റഡ് ദിസ്. It was much better in the afternoon. We didn't expect the weather to change this way. So it feels like we are in some Swiss or some other country. We didn't know our India is such a beautiful place. Thank you. അവിടുന്ന് വണ്ടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറും. ടെറസ് ഫാമിങ്ങിന്റെ ഒരു ബ്യൂട്ടി അടുത്ത് കാണാൻ പറ്റും. പൂമ്പാറയാണ് ഈ റോട്ടിലുള്ള നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. കൊടൈക്കനാലിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പൂമ്പാറയിലേക്ക്. മെയിൻ റോഡിൽ നിന്ന് താഴേക്ക് ഒരു ഡീവിയേഷൻ എടുക്കണം പൂമ്പാറയിലേക്ക് ഇറങ്ങാനായിട്ട്. ഈ റീജിയനിലെ അത്യാവശ്യം വലിയൊരു ഗ്രാമമാണ് പൂമ്പാറ. സാധാരണക്കാരായ കൃഷിക്കാരായ ആളുകളാണ് അവിടെ കൂടുതലുള്ളത്. പിന്നെ പൊതുവെ ഇവിടെ ഉള്ളവർക്കൊക്കെ മലയാളവും മനസ്സിലാവും. താഴേക്കിറങ്ങി ആ ഒരു ചെറിയ ടൗണിലൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ മാജിക് മഷ്റൂം, അതിൻ്റെ ആളുകൾ നമ്മളെ സമീപിച്ചു തുടങ്ങും. ഇത് ശരിക്കും ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. പൊതുവെ മഴക്കാലങ്ങളിലാണ് സൈലോസൈബിൻ എന്ന് പറഞ്ഞ ഈ കൂണിനങ്ങൾ ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. 150 മുതൽ 300 വരെയാണ് ഒരു ബണ്ടിലിൻ്റെ വില എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പൂമ്പാറയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കൃഷിയിടങ്ങളുടെ മാസ്മരിക ലുക്ക് തന്നെയാണ്. പക്ഷെ പൂമ്പാറ ടൗണിൽ നിന്ന് കഴിഞ്ഞാൽ അത് ആസ്വദിക്കാൻ പറ്റത്തില്ല. പൂമ്പാറയിൽ നിന്ന് പൂണ്ടിക്കൊക്കെ പോകുന്ന വഴിക്ക് കുറച്ച് മുകളിലോട്ട് കയറുമ്പം അവിടെ ഒരു ചായക്കടയുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ നിന്ന് പൂമ്പാറയുടെ ഒരു കിട്ടിലൻ വ്യൂ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. സ്ലോപ്പായി കിടക്കുന്ന മണ്ണൊലിപ്പൊക്കെ കൂടിയ ഈ ഒരു സ്ഥലത്തെ ടെറസ് ഫാമിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അതിൽ പലയിനം കൃഷികളും വളരെ വിജയകരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇവർക്ക്. ഈ ടെറസ് ഫാമിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മണ്ണൊലിപ്പ് കുറയുക എന്നുള്ളതാണ്. മുകളിലത്തെ ചായക്കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പൂണ്ടി ലക്ഷ്യമാക്കി ഞങ്ങൾ വണ്ടി തിരിച്ചു. പൂമ്പാറയിൽ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് പൂണ്ടിയിലേക്ക്. പൂണ്ടിക്ക് പോകുന്ന വഴിക്കാണ് മന്നോന്നൂർ എന്നൊക്കെ പറഞ്ഞ ഗ്രാമങ്ങളൊക്കെ ഉള്ളത്. പൂണ്ടിയും പൂമ്പാറയൊക്കെ പോലെ തന്നെ ഒരു വില്ലേജാണ്, അത്രയ്ക്ക് വലുതല്ല. പൂണ്ടിയിൽ ഞങ്ങൾ രാത്രിക്ക് എത്തി. രാത്രിക്ക് എത്തി സ്റ്റേ ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. ഇവിടെ ഇങ്ങനെ കണ്ടെയ്നർ ക്യാബിൻസ് ഉണ്ട് നമുക്ക് താമസിക്കാനായിട്ട്, അതല്ലെങ്കിൽ മഡ് ഹൗസുകളുണ്ട്. ഇനി ആള് കൂടുതലാണെങ്കിൽ ഇവര് ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് തരും. അപ്പൊ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ വരാനുള്ളൂ. കുറെ നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്, നമ്മളിവിടെ കുറെ കറങ്ങിയിട്ടാണ് ഈ അക്കോമഡേഷൻ സെറ്റ് ആയത്. അപ്പം എനിക്ക് കിട്ടിയ നമ്പേഴ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, ഹെൽപ്പ് യുവർ സെൽഫ്.
അപ്പൊ നിങ്ങക്ക് പൂണ്ടിയോ മന്നമന്നൂരോ അല്ലെ ക്ലാവർ എങ്ങനെ പറഞ്ഞ ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട്. അതല്ലെങ്കിൽ പൂമ്പാറ വരുമ്പോ ഫസ്റ്റ് നമ്മൾ പൂമ്പാറ വരുന്നു. അവിടെ എവിടെ വേണേലും നിങ്ങൾക്ക് അക്കോമഡേഷൻ എടുക്കാം. ഇവിടെ എല്ലാം ഇത് കൂട്ടി ടെന്റ് ക്യാമ്പ് സെറ്റപ്പ് എല്ലാം ഉണ്ട്. അപ്പം ഇന്ന സ്ഥലത്ത് അക്കോമഡേഷൻ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എവിടെ എടുത്താലും എല്ലാ പ്ലേസും നിങ്ങൾക്ക് ഈസിലി അക്സസബിൾ ആണ്. 10 കിലോമീറ്റർ 12 കിലോമീറ്റർ മാക്സിമം ഡിസ്റ്റൻസേ ഉള്ളൂ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. വിഷ്ണുവിന്റെ മോക്ഷാക്കുട എന്നുള്ള പ്രോപ്പർട്ടി എന്നുള്ള രാവിലത്തെ കാഴ്ചകളാണ് ഇതെല്ലാം. രാവിലെ തന്നെ എണ്ണീറ്റ് ഞങ്ങൾക്ക് പൂണ്ടിയിലെ രാവിലത്തെ കുറച്ച് കാഴ്ചകൾ കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ പറ്റുവാണെങ്കിൽ ഇവരുടെ കൃഷിയിടങ്ങളിൽ കൂടെ ഒക്കെ ഒന്ന് നടന്ന് ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ കയറണമെന്നും ഒരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടായി. വിഷ്ണു അതിനുവേണ്ടി നമുക്കൊരു പയ്യനെ സെറ്റ് ചെയ്ത് തന്നു. അവൻ്റെ കൂടെ അവരുടെ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ നടന്നു. എല്ലാം ചെറിയ ചെറിയ വീടുകളാണ്. പിന്നെ പശുത്തൊഴുത്തും കോഴിക്കൂടും അങ്ങനെ കുറച്ച് ഗൃഹാതുരത്വം ഉണർത്തുന്ന കാഴ്ചകളാണ് അവിടെ കണ്ടത്. മെയിനായിട്ടും ഉരുളക്കിഴങ്ങ്, ബീൻസ് അങ്ങനത്തെ ഐറ്റംസാണ് ഇവിടെ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. പേരെന്നാ? ആ മദൻ, മദൻ കുമാർ, മദൻ മുകേഷ്. തട്ടുതട്ടായിട്ട് കിടക്കുന്ന കൃഷിയിടങ്ങളിൽ വെള്ളം സംഭരിക്കാനായിട്ട് ഒരു വലിയ ടാങ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വീടുകളും കാണാം. അങ്ങനെ നടന്ന് കടന്ന് ഒരു വീട്ടിൽ ഞങ്ങൾ കയറിപ്പറ്റി. എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അവർക്കൊട്ടും മനസ്സിലായില്ല. എങ്കിലും അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളെ കണ്ട് അവരോട് ഇവരുടെ കൃഷി രീതികളെ പറ്റിയൊക്കെ ഒന്ന് ചോദിച്ചൊക്കെ മനസ്സിലാക്കി. വളരെ ഭംഗിയുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് ഈ പൂണ്ടി പൂമ്പാറയൊക്കെ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഗ്രീൻ ഹൗസുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ പൂണ്ടിക്കടുത്തായിട്ട് ഒരു ഷീപ്പ് ഫാം ഉണ്ട്. നമുക്കവിടെ കയറാനുള്ളൊരു സമയം കിട്ടിയില്ല. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടപ്പോഴാണ് ഇവിടെ ഒരു കിടിലും വാട്ടർഫോൾസ് ഉണ്ടെന്ന് വിഷ്ണു പറഞ്ഞത്. അങ്ങനെ വിഷ്ണുവിനെയും പരിവാരങ്ങളെയൊക്കെ കൂട്ടി ഞങ്ങൾ ആ വാട്ടർഫോൾസ് കാണാനായിട്ട് പോയി. നമ്മൾ താമസിച്ച അവിടുന്ന് 6 കിലോമീറ്റർ ആണ് ഈ ഒരു വാട്ടർഫോൾസിലേക്കുള്ള ദൂരം. പോളൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ പോളൂറിനടുത്താണ് കിലാവര എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമം. അപ്പം ഇതാണ് ഞങ്ങളുടെ പൂണ്ടി ട്രിപ്പ്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ആണെങ്കിലും ഒരു ഡ്രൈവിന് വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പൂണ്ടി പൂമ്പാറയൊക്കെ. അപ്പോൾ എപ്പോഴേലും കൊടൈക്കനാൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഈ ഒരു ഏരിയയിലേക്ക് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒരിക്കലും നഷ്ടമാകത്തില്ല, അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കിടിലെ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ഞങ്ങളൊന്ന് വിട്ടേക്കുവാണ്. ബൈ.